എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു സിമ്പിളായ പലാസോ പാന്റ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ഷോളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇനി ഇതിനായിട്ട് നമ്മൾ ഈ തുണിയെ നാലായി മടക്കി ഇടുകയാണ്. ഇതിൻ്റെ ഈ ഷോളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഷോളിൻ്റെ അടിയിൽ ഇങ്ങനെ ഡിസൈൻ ഉണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല, ഇതിൻ്റെ അടി ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് മടക്കി അടിക്കുന്നത് ഇല്ല നമ്മൾ, ഇത് ഇതുപോലെ തന്നെ നമ്മൾ അവിടെ വെക്കുകയാണ് ചെയ്യുന്നത് അടിഭാഗം. ഇപ്പോൾ 41 ഇഞ്ച് ഇവിടെ നമ്മൾ അളന്ന് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇലാസ്റ്റിക് ഇടാനുള്ള 2 ഇഞ്ചും കൂടി കൂട്ടിയിടണം. അത് നമുക്ക് ഇടാം. ഇനിയിപ്പോൾ 2 ഇഞ്ച് നമ്മൾ അളന്ന് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കാണേണ്ടത് വേസ്റ്റ് വിഡ്ത്ത്, അതായത് അരവണ്ണം. നമ്മളിവിടെ എടുക്കുന്നത് 36 ഇഞ്ചാണ്, 36 ഇഞ്ച്. അപ്പം 4 ലെയറായി തുണി ഇട്ടുകൊണ്ട് 4 ആയി ഡിവൈഡ് ചെയ്യുക, അപ്പം നമുക്ക് 9 എന്ന് കിട്ടും, 9. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും ലൂസും കൂടെ കൂടി 2 ഇഞ്ച് കൂട്ടിയിടുക, അപ്പം 9 × 2 = 11 എന്ന് കിട്ടും. അപ്പം നമ്മുടെ അരവണ്ണം 11 എന്ന് നമുക്ക് കിട്ടും. ഇത് നമ്മുടെ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗമാണ്, ഇവിടുന്ന് 11 ഇഞ്ച്. ഇനി നമുക്ക് അടുത്തത് കാണേണ്ടത് ക്രോച്ച് ലെങ്ത്ത് എന്നാണ്. അത് നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യത്യാസം വരും. ഇപ്പം മുതിർന്ന ഒരാൾക്ക് 12 to 14 ഇഞ്ച് വരെ ഇടാം. വണ്ണം കൂടുതലാണെങ്കിൽ അതനുസരിച്ച് 15 വരെയൊക്കെ ഇടാം. നമ്മളുടെ പഴയ ചുരിദാറിൻ്റെ ഒരു പാൻറ്റിൻ്റെ അളവെടുത്ത് നമ്മളൊന്ന് നോക്കുക, ഏകദേശം നമുക്ക് എത്രയാണ്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെഷർമെൻ്റ് എത്രയാണ്, അതിൽ നിന്ന് അളന്ന് നോക്കിയിട്ട് നമ്മളിവിടെ അളന്ന് എഴുതുക. അത് നമ്മൾ ഈ ഇവിടെ നിന്നാണ് 15, ഞാനിവിടെ 14 എടുക്കുന്നത്, ഈ പോർഷനിൽ നിന്നാണ് 14 എടുക്കേണ്ടത്. ഇപ്പം ഇവിടെ നിന്ന് മുകളിൽ നിന്ന് എടുക്കുമ്പോൾ 2 ഇഞ്ച് കൂട്ടി 16 എടുക്കണം. ഇത് മടക്കി പോകും ഇലാസ്റ്റിക് ഇടാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ കറക്റ്റായിട്ട് 14 എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ 14 ഇഞ്ച് അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വരയ്ക്കാം. ഇവിടെ നിന്ന് ക്രോച്ച് വിഡ്ത്ത് ആണ് കാണേണ്ടത്. അതിന് നമ്മൾ 2 ഇഞ്ച് ഇവിടേക്ക് അടയാളപ്പെടുത്തുക. എല്ലാവർക്കും തന്നെ 2 ഇഞ്ച് മതി. ഇനി കൂടുതൽ വണ്ണമുള്ളവർക്ക് കുറച്ചും കൂടി ഇടാൻ, 2.5 വരെ അത്രയും മതിയാകും. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഒരു ഇഞ്ച് ഇങ്ങനെ ഈ കോണിൽ നിന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവ് ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ക്രോച്ച് വിഡ്ത്ത് ആയിട്ട് വരുന്നത്. അടുത്തത് നമ്മൾ ഈ താഴെയുള്ള വീതിയാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ അടയാളപ്പെടുത്താം. കുറച്ച് ചിലർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇവിടുത്തെ വീതി നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 13 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് 1/2 ഇഞ്ച്, അതും കൂടി കൂടിയിട്ടാണ് 13 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. ഇനി ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ഏരിയയിൽ നിന്ന് താഴേക്ക് യോജിപ്പിക്കുകയാണ് വേണ്ടത്. അതിങ്ങനെ യോജിപ്പിക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം ഇവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടു ഇലാസ്റ്റിക്കിന്, പിന്നെ ഇവിടെ നിന്ന് 41 ഇഞ്ച് എടുത്തു. ഇവിടെ നിന്ന് മടക്കി അടിക്കാൻ എടുത്തിട്ടില്ല, നിങ്ങൾ എടുക്കുമ്പോൾ എടുക്കണം. ഇവിടെ ഞാൻ ഡിസൈൻ ഉള്ളതുകൊണ്ട് എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഇവിടെ അരവെണ്ണം എടുത്തു 11. 36 ആയതുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 9, 9 + 2 തയ്യൽ തുമ്പ് കൂടി 11. അത് നേരെ വരച്ചു. അതിനുശേഷം നമ്മുടെ ക്രോച്ച് ഏരിയ എന്ന് പറയുന്ന ഈ ലെങ്ത്ത് 14 ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇവിടെ നിന്നാണ് 14, ഇവിടെ 2 ഇഞ്ച് കൂടെ കൂട്ടി 16 വരും. പിന്നെ ഇവിടെ നിന്ന് ക്രോച്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 2 ഇഞ്ച് കൂടുതൽ എടുത്തു, അങ്ങോട്ട് വരച്ചു. അതിനുശേഷം ഈ കോണിൽ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ആർച്ച് പോലെ വരച്ചു. അവിടെ നിന്ന് താഴെ 13 ഇഞ്ചാണ് വിഡ്ത്ത് എടുത്തിരിക്കുന്നത്, അതിലേക്ക് നേരെ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു ചെറിയ കട്ട് കൊടുക്കാം. ഇതിൻ്റെ മടക്കി അടിക്കാനുള്ള ഇത് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു മാർക്ക് പോലെ ഇവിടെ കൊടുക്കാം. ഇപ്പം നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തപ്പോൾ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഈ ഏരിയ വരെ എത്തി 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഒന്നും കൂടി തിരിച്ച് വെച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
കോർണറിൽ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് രണ്ട് പ്രാവശ്യം തയ്ക്കണം. അവിടെ ബലം കിട്ടാനായിട്ടാണ് പിന്നെ ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഈ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഇങ്ങനെ എടുക്കുക. ഇപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ. അതിനുശേഷം നമ്മൾ ഈ ഏരിയ ഇനി നമ്മൾ ഇവിടുന്ന് താഴെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടുകയാണ് വേണ്ടത്. അതിനായിട്ട് ഇവിടെ 2 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ടല്ലോ, അവിടെ വെച്ച് ഒന്നെങ്കിൽ ഇങ്ങനെ മടക്കി അടിക്കുക. അതിനുശേഷം ഉള്ളിൽ കൂടി സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇലാസ്റ്റിക് കയറ്റാവുന്നതാണ്, ഇല്ലെങ്കിൽ ഇലാസ്റ്റിക് വച്ച് ഇതിനോടുകൂടി അടിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത് 34 ഇഞ്ചാണ്. ഇത് അരവണ്ണം നമ്മുടെ 36 ആണ് പറഞ്ഞത്. തയ്യൽ തുമ്പൊന്നും ഇല്ലാതെ കറക്റ്റായിട്ടുള്ള അരവണ്ണം 36. അപ്പോൾ അതിനനുസരിച്ച് അതിനേക്കാളും കുറച്ചെടുക്കുക, കാരണം ഇലാസ്റ്റിക് ആയതുകൊണ്ട് വലിയല്ലോ. പിന്നെ നമ്മുടെ ലൂസിനനുസരിച്ച് നമുക്ക് എത്ര നീളം 2 തൊട്ട് 4 ഇഞ്ച് വരെ കുറയ്ക്കാവുന്നതാണ്. ഞാനിപ്പം 2 ഇഞ്ച് കുറച്ച് 34 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മനോഹരമായ പലാസോ റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ള ഒന്നാണ്, പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഏറ്റവും സിമ്പിളായ രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.